ജയ് ശ്രീറാം ജയ് ശ്രീകൃഷ്ണ നമസ്തേ ഹായ് മൈ ഫ്രണ്ട്സ് അഭിഗ്യാനന്ദ് എന്ന ഒരു കുട്ടി ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ആ കുട്ടി ഹോം സ്കോളറാണ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി രണ്ടാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ ജ്യോതിഷം ഒക്കെ നന്നായി പഠിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി നമുക്കുണ്ടാകാൻ പോകുന്ന ഈ വിപത്തിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ ആ കുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടുകൂടി ആ കുട്ടി ലോക പ്രശസ്തനായി ഇപ്പോൾ ആ കുട്ടി പതിനാല് വയസ്സുള്ള കുട്ടിയാണ് ആറ് ഭാഷ ആ കുട്ടിക്കറിയാം സംസ്കൃതത്തിൽ പതിനൊന്നാമത്തെ വയസ്സിൽ ആ പി ജി ഡിഗ്രി എടുത്തതാണ് ഭഗവത്ഗീതയുടെ പ്രൊഫസറാണ് അമേരിക്കയിൽ ആ കുട്ടി എന്തുകൊണ്ടാണ് സ്കൂൾ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് പഠിക്കുന്നത് എന്ന് അവൻ്റെ അമ്മ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാണ് അത് മലയാളത്തിൽ കുറേ ചുരുക്കി ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു ആ കുട്ടി കിൻഡർ ഗാർഡൻ പഠിച്ചത് കുറച്ച് ദിവസം ബാംഗ്ലൂരിലൊരു സ്കൂളിലാണ് സ്കൂളിൻ്റെ പരസ്യമൊക്കെ കണ്ട് വളരെ നല്ല സ്കൂളാണെന്ന് വിചാരിച്ചാണ് അമ്മ വലിയൊരു തുക കൊടുത്ത് സ്കൂളിൽ ചേർത്തത് സ്കൂളിൽ ചേ ചേർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി വിചാരങ്ങളെല്ലാം തെറ്റായിരുന്നു സ്കൂളിലെ വാട്ടർ നല്ല വെള്ളം നല്ലതല്ല അവിടുത്തെ ചില തിക്ത അനുഭവങ്ങളും അവർക്കുണ്ടായി പേരൻസ് മീറ്റിങ്ങിന് വിളിച്ചു എല്ലാ പേരൻസിനെയും ചെന്നപ്പോൾ എല്ലാവരെയും എ പ്ലസ് എ ബി പ്ലസ് ബി ഈ രീതിയിൽ എല്ലാവരെയും ഒരു റൂമിലിരുത്തിയിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെയായി വിവരങ്ങൾ കുട്ടികളുടെ വിവരങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചു അമ്മ ചെന്നു അമ്മ ചെന്നപ്പോൾ ആ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഫോക്കസും ഇല്ല ആ അമ്മ അതിശയിച്ചു പോയി കുട്ടിയെക്കുറിച്ച് അമ്മയ്ക്ക് വളരെ വളരെ പ്രതീക്ഷകളാണ് അപ്പോൾ അമ്മയ്ക്ക് അത് കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ എ പ്ലസ് ഉണ്ടല്ലോ ടീച്ചറെ പിന്നെന്താ കുട്ടിക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു അപ്പോഴേ ടീച്ചറെ പേപ്പറൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ കുട്ടിയുടെ പേപ്പറൊക്കെ നോക്കിയപ്പോൾ കണക്കിൻ്റെ പേപ്പറിൽ അവർക്കൊരു പ്രത്യേകത തോന്നി കണക്കിലൊരു ചോദ്യമുണ്ടായിരുന്നു നിങ്ങളുടെ ഫേസിൻ്റെ ആകൃതി എന്ത് രണ്ടാൻസറും സ്ക്വയർ സർക്കിള് കുട്ടി സ്ക്വയറും വെട്ടി ആ സർക്കിളും വെട്ടി എന്നിട്ട് ഓവൽ എന്നെഴുതി ഒ വി എ എൽ എന്നെഴുതി ടീച്ചർ വെട്ടിയിട്ടു മാർക്ക് കിട്ടില്ല അപ്പോൾ കുട്ടി അമ്മ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചറെ കുട്ടി ശരിയല്ലേ എഴുതിയേക്കുന്നത് അപ്പോൾ ഉള്ള ടീച്ചറ് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പോലും അറിയത്തില്ല ഈ രണ്ടെണ്ണം ആൻസർ കൊടുത്തിട്ട് അവർ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അവന് തോന്നിയതാണ് അവൻ എഴുതി വെച്ചത് അതുകൊണ്ട് മാർക്ക് കൊടുക്കാൻ പറ്റുകയില്ല അപ്പോൾ പറഞ്ഞു ബുദ്ധിയുള്ള കുട്ടിയായിട്ടല്ലേ ടീച്ചറെ അവൻ അങ്ങനെ എഴുതിയത് അതുകൊണ്ട് ടീച്ചറത് അന്നേരം പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് വലിയ ബുദ്ധിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് പഠിപ്പിക്കാൻ പറഞ്ഞു അത് കേട്ട് ആ അമ്മയ്ക്ക് വിഷമമായി പിന്നെ ഏതായാലും വെള്ളത്തിൻ്റെയൊക്കെ കാര്യം ഉള്ളതുകൊണ്ട് പല കുട്ടികളും അവിടെ കുട്ടികളെ കൊണ്ടുപോയി അപ്പം ഇങ്ങനെ എവിടെയും എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവൻ്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി ജർമ്മനിയിലേക്ക് ജർമ്മനിയിലാണെങ്കിൽ പബ്ലിക് സ്കൂളാണ് പബ്ലിക് സ്കൂൾ സിസ്റ്റമാണ് അവിടെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ രക്ഷാകര്ത്താക്കള് ജയിലിൽ പോകേണ്ടി വരും അവിടെ പക്ഷെ സ്കൂളിൽ വിട്ടു അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നു അവൻ ഏകദേശം രണ്ടാം ക്ലാസ് വരെ രണ്ടാം ക്ലാസ്സിലല്ല അതിന് മുമ്പ് വരെ അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് അവർക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകേണ്ടി വന്നു ഓസ്ട്രേലിയ ഒരു സ്കൂളിൽ വിട്ടു രണ്ടാം ക്ലാസ്സിൽ ഓസ്ട്രേലിയ ഒരു സ്കൂളിൽ വിട്ടു അവിടെ ഇതുപോലെ ഇതിന് ടീച്ചി പി ടി എ മീറ്റിങ്ങിന് എല്ലാ രക്ഷാർത്താക്കളെയും വിളിച്ച് ഇങ്ങനെ നിരത്തിയിരുത്തി അവനോട് അവർ ഓരോരുത്തരെ വിളിച്ച് അവരുടെയൊക്കെ വിവരങ്ങൾ പറഞ്ഞു ഇവൻ്റെ അമ്മയെ വിളിച്ചു അവരും ചെന്നു അവർ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ മോന് ത്രീ പ്ലസ് സിക്സ് പോലും ചോദിച്ചിട്ട് അറിയാൻ വയ്യ ആ അങ്ങനെ ആയാലെങ്ങനാ എന്നൊക്കെ ചോദിച്ചു അതിശയിച്ചു പോയി അവൻ ആ സമയത്ത് മൂന്ന് ഡിജിറ്റ് ഗുണിക്കാൻ വരെ അറിയുക കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും അറിയുക പിന്നെന്താ ഇങ്ങനെ പറ്റിയതെന്ന് അവർക്കും വിഷമമായി സംശയമായി എന്താ ഇങ്ങനെയെന്ന് അവരായ പാടെ വിഷമിച്ചു അവർ വീട്ടിൽ വന്ന് ചോദിച്ചു മോനെ നീ എന്താ ത്രീ പ്ലസ് സിക്സ് ചോദിച്ചിട്ട് വൺ ട്വൻറ്റി സിക്സ് എന്ന് എഴുതി വച്ചത് അപ്പോഴ അപ്പോഴവൻ പറഞ്ഞു അമ്മേ അതെങ്ങനെയാണ് രണ്ട് രണ്ട് മണിക്കൂറായിരുന്നു മാത്സിൻ്റെ ക്ലാസ് അത് പേബിൾസ് എടുത്തുകൊണ്ട് വരിക രണ്ടും മൂന്നും കൂട്ടുക മൂന്നും രണ്ടും കൂട്ടുക ഒന്നും അഞ്ചും കൂട്ടുക ഇങ്ങനെ ഞാനങ്ങ് ബോർ അടിച്ചു അപ്പോൾ ത്രീ പ്ലസ് സിക്സ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സിക്സ് പ്ലസ് ത്രീ വൺ ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞു അത് പറഞ്ഞു അപ്പോൾ അവർ വീ സ്കൂളിൽ ചെന്ന് പറഞ്ഞു ടീച്ചറെ അവൻ്റെ കുറ്റമല്ല അവനറിയാൻ കഴിഞ്ഞിട്ടല്ല അവനത് അറിയാം പക്ഷേ അവനത് സിക്സ്റ്റി ത്രീ പ്ലസ് സിക്സ്റ്റി ത്രീ എന്നുള്ളതാണ് കണക്കാക്കി പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് കുട്ടികൾ പറയേണ്ടത് അല്ലാതെ അവന് തോന്നിയ ഉത്തരവല്ല പറയേണ്ടത് അപ്പം അതുകൊണ്ട് അപ്പം ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഒരു കാര്യം ചെയ്യും അവൻ ഇച്ചിരി കൂടൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് സ കണക്കൂടെ അവന് ഇട്ട് കൊടുക്കും ഇച്ചിരി കൂടൊക്കെ കൂടിയ പ്രയാസമുള്ള കണക്കൂടൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അതൊന്നും എന്നെ കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു ടീച്ചർ ഞാൻ കുറച്ച് കണക്ക് കൊടുത്തുവിടാം ടീച്ചർ അതൊന്ന് അവൻ അവൻ അവിടെ നിന്ന് ചെയ്തോട്ടെ ടീച്ചർ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതും പറ്റിയല്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു ടീച്ചർ അവന് ടീച്ചർ ഇട്ടുകൊടുക്കുന്ന കണക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവന് ഇഷ്ടമുള്ള പോലെ അവിടെ നിന്ന് അവനെന്തോ ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അത് അതും പറ്റിയല്ല ഇവിടെ അങ്ങനെ ഓരോ കുട്ടികൾക്ക് ഓരോ തരത്തിലൊന്നും പറ്റിയല്ല നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തന്നെ ചെയ്യാൻ സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പോൾ പ്രിൻസിപ്പാളിനോട് എന്ന് അമ്മ പറഞ്ഞു ഇതുപോലെ മോന് ബുദ്ധിശാലം കൂടുതലായതുകൊണ്ടല്ലാതെ അവന് മനഃപൂർവ്വമൊന്നുമല്ല അവനങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബുദ്ധി അവന് ശ്രദ്ധിക്കത്തില്ല അവൻ അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവനത് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് അവൻ അവനിച്ചിലൂടെയൊക്കെ കൂടുതൽ കൊടുത്താലൻ ശ്രദ്ധ അവനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അതൊന്നും ഇവിടെ പറ്റിയല്ല ഇവിടെ ഓരോ കുട്ടിക്ക് ഓരോ ഒന്നും പറ്റിയല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് പഠിപ്പിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് ടീച്ചർ മൂന്ന് സ്കൂളിൽ പോയി ഒരിടത്ത് കുഴപ്പമില്ലായിരുന്നു മറ്റു രണ്ടിടത്തും ഇത്രയും വളരെ ഇതായിട്ടുള്ള അനുഭവങ്ങളുണ്ടായപ്പോഴത്തേക്ക് അമ്മ വിചാരിച്ചു ഇങ്ങനെ ഇനി ഇനിയും നമ്മളെപ്പോഴും വീട്ടിലിരുന്ന് ടീച്ചർമാരെ കുറ്റം പറയേണ്ടി വരും നമ്മളാണെങ്കിൽ ഗുരുദേവോഭവ എന്നാണ് നമ്മൾ പറയുന്നത് ഗുരുവിനെ ദേവനെ ഗുരുവിനെ ദേവനെ പോലെ കണക്കാക്കണം അപ്പം നമ്മളെപ്പോഴും ഇരുന്ന് കുറ്റം പറയുന്ന ഒരു ശരിയല്ല അപ്പോഴത്തേക്ക് ഹോം സ്കൂളിങ്ങിനെക്കുറിച്ച് അവർ അന്വേഷിക്കാൻ തുടങ്ങി അന്നൊന്നും യൂട്യൂബ് വീഡിയോകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ അവനെ ഒരു ഹോംസ് കൂളറാക്കി മിടുക്കനാക്കി അവനൊരു അവനൊരനിയത്തിയുണ്ട് പേരും കൂടെ വളരെ വളരെ ഉയർന്ന തരത്തിലുള്ള ചിന്തകളും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള രണ്ട് കുട്ടികളാണ് സാധാരണ ജീവിതമാണ് അവരുടേത് എല്ലാ പശുക്കളുണ്ട് എല്ലാ കാര്യങ്ങളും പച്ചക്കറി എല്ലാ കാര്യങ്ങളും അവർ പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത് ആ രണ്ട് കുട്ടികളെയും വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ്